അയാളെ കിണറ്റിലിടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം. ഫലമ്മ വളാഹു അല ഫമിൽ ബിഹർ, കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കിണറിൻ്റെ മുഖത്ത് വാപ്പ ഇങ്ങനെ വെച്ചപ്പോ മോനെ ഈ കിണറിൽ നീ എന്നിടല്ലേ, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും കിണറിൽ നീ എന്നിട്ടോ, എനിക്ക് പ്രശ്നമില്ല. മകനങ്ങനെ വാപ്പയെ കെട്ടി വരിഞ്ഞ് കിണറിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ഒരുങ്ങി ഒരു കിണറിൻ്റെ മുഖത്ത് കൊണ്ടുപോയി വാപ്പനങ്ങനെ വെച്ചപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ ഈ കിണറിൽ നീ എന്നിടല്ലേ, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും കിണറിലിട്ടോ. കാരണം എന്തെന്നോ, ഫൈനി കുന്തു ഇക്കുതിഫിനി, ഞാൻ എൻ്റെ ഉപ്പയെ, അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ പിതാവിനെ ഈ കിണറ്റിലാണിട്ടത്, അതുകൊണ്ട് ഒരിക്കലും നീ എന്നെ ഈ കിണറ്റിലിടല്ലേ എന്ന് മകൻ വാപ്പയോട് പറഞ്ഞു. ഫലം സമ്യ ബനഹു ബിദാലിക, വാപ്പയുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ അവന് അവൻ്റെ വിവേകം തിരിച്ചു കിട്ടി, അവൻ ഒന്ന് ആലോചിക്കാനുള്ള ഒരു അവസരം കിട്ടി, അവനൊന്ന് ചിന്തിച്ചു. വാപ്പ വാപ്പാൻ്റെ വാപ്പ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കിണറ്റിലിടരുതെന്ന് പറയുന്നത്, അതുകൊണ്ട് മറ്റേതെങ്കിലും കിണറ്റിലിട്ടോ എന്ന് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നാം ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നാം ചെയ്യുന്ന തിന്മകൾക്ക് പലതിനും ശിക്ഷ നൽകുക പരലോകത്താണ്. എന്നാൽ മാതാപിതാക്കളോട് നാം ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അല്ലാഹു അതിന് ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നൽകും എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് നല്ല ദീനൊക്കെ ഉണ്ടാവും, വലിയ സംഘടനാ പ്രവർത്തകന്മാരും ദീനിൻ്റെ ആൾക്കാരും എല്ലാ കാര്യങ്ങൾക്കും നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായിരിക്കും. സഹോദരങ്ങളെ, ഉമ്മ കരഞ്ഞാൽ, നമ്മുടെ ഉമ്മ കരഞ്ഞാൽ, നമ്മളെപ്പറ്റി നമ്മുടെ ഉമ്മ കരഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിന് പ്രതിഫലം കിട്ടുമോ? ആ നമസ്കാരം കൊണ്ട് ഉമ്മയുടെ കണ്ണുനീരിന് അതിജീവിക്കാനാവുമോ? അത് ആലോചിക്കണം നമ്മൾ. ഉമ്മ തന്നത് പലപ്പോഴും, മാതാപിതാക്കൾ നമുക്ക് തന്നത് പലപ്പോഴും അന്നം മാത്രമല്ല, നമ്മളാക്കുന്നതിലും നമ്മളെ വളർത്തുന്നതിലും എല്ലാം വലിയ പങ്കുവഹിക്കുന്ന ഉമ്മമാർ. ഒരു ഉമ്മ എന്ന് പറയുന്ന സംവിധാനം അള്ളാഹു ഒരുക്കിയ വലിയൊരു സംവിധാനം, അതില്ലെങ്കിൽ അതിന് പകരം വേറൊന്നും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. പ്രസവിച്ച ഉടനെ ചോര പൈതലിനെ തെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്നു പോയാൽ ആ സ്ത്രീക്കല്ലാതെ ലോകത്ത് ഓരൊരാൾക്കും ആ കുഞ്ഞിനെ അമ്മ നോക്കുന്നത് പോലെ, ഉമ്മ നോക്കുന്നത് പോലെ നോക്കാൻ കഴിയില്ല. ഒരു സമൂഹം മുഴുവൻ ആ ചോര പൈതലിനെ ഏറ്റെടുത്താലും ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ് ഒരു ഉമ്മയുടെ അഭാവത്തിൽ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഉമ്മയിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. ഒരു ഉമ്മ നോക്കുന്നത് പോലെ ഒരു രാജകൊട്ടാരത്തിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് പോലും ഒരു പൈതലിനെ നോക്കാനാവില്ല, അത്ര വലിയൊരു സംവിധാനമാണ് ഉമ്മ എന്ന് പറയുന്നത്. ആ സംവിധാനം ഒരുക്കിയ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ, സഹായിക്കേണ്ടുന്ന രൂപത്തിലൊക്കെ സഹായിച്ചാൽ, നാം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു ഖാല അന്ന റജുലുൻ അതാ റജുലുൻ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസ്തഹി അൽ ജിഹാദ വല അഖ്ദിറു അലൈഹി, എനിക്ക് യുദ്ധത്തിന് പോകണമെന്നുണ്ട്, എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ത്വാക്കത്ത് എനിക്കില്ല, അതിനെനിക്ക് കഴിയില്ല. ഫഖാൽ ഹൽ ബഖിയ അഹദും മിൻ വാലിദൈക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉമ്മി, എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടില്ല, എൻ്റെ ഉമ്മൻ്റെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖില്ലാഹ ഫീഹാ, അവരുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇദാ ഫഅൽത ദാലിക ഫഅൻത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ, നീ നിന്റെ ഉമ്മയുടെ വിഷയത്തിൽ ഫത്തഖില്ലാ, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചുകൊള്ളുക, അങ്ങനെ സൂക്ഷിച്ചാൽ ഫഅൻത ഹാജ്ജുൻ, ഹജ്ജ് ചെയ്തവന്റെ പുണ്യവും, വമുഅ്തമിറുൻ, ഉംറ ചെയ്തവന്റെ പുണ്യവും, വമുജാഹിദുൻ, ജിഹാദ് ചെയ്തവന്റെ പുണ്യവും പ്രതിഫലവും നിനക്ക് കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനെ, ഒരു സ്വഹാബിയെ പഠിപ്പിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും മാതാപിതാക്കൾ ഒരു ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും ഉമ്മാക്ക് വേണ്ടി ചെലവഴിക്കണം, ബാപ്പാക്ക് വേണ്ടി ചെലവഴിക്കണം, അത് മരുന്ന് കൊടുക്കാനേ ഉള്ളൂ, മരുന്ന് വാങ്ങാനുള്ളതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പായാരം പറയുന്ന, ഒരു പ്രയാസം പറയുന്ന ആളുകൾ. പലപ്പോഴും അല്ലാഹു എന്താണ് എന്നെ തിരിച്ചു വിളിക്കാത്തത്, എൻ്റെ മകൻ്റെ കൂടെ, എൻ്റെ മകളുടെ കൂടെ ഞാൻ
അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ആയുസ് അവസാനിക്കലായിരുന്നു എന്ന് പറയുമാറ് പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈ അഹബ്ബ യമുദ്ദല്ലാഹു ഫീ ഉംറിഹി വയസീദ ഫീ റിസ്ഖിഹി ഫലിയബറ വാലിദൈ വലിയസ്ഉ റഹ്മഹു. ആരെങ്കിലും അവൻ്റെ റിസ്ക് വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യട്ടെ, അവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ. റിസ്ക് കൂടുതൽ അള്ളാഹു നമുക്ക് റിസ്ക് കൂടുതൽ നൽകണമെന്നും അള്ളാഹു നമുക്ക് അവൻ്റെ സഹായം അധികരിപ്പിച്ച് നൽകണമെന്നും ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുല്ലു ദുനൂബ്, ഞാൻ ഒരു ഹദീസും കൂടെ പറയട്ടെ സുഹൃത്തുക്കളെ, കുല്ലു ദുനൂബ്, എല്ലാ തിന്മകളും, യുഅഖിറുല്ലാഹു മാ ശാ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ, അതിലെ എല്ലാ തിന്മകളും തിന്മകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അതിൻ്റെ പ്രതിഫലം നമുക്ക് ശിക്ഷ നൽകണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അതിൻ്റെ പ്രതിഫലം ഖിയാമത്ത് നാളിലേക്കാണ് അള്ളാഹു മാറ്റിവെക്കുന്നത്. ഇല്ല ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നാം കാണിക്കുന്ന തെറ്റുകുറ്റങ്ങളല്ലാതെ. ഫഇന്നല്ലാഹ യുഅജ്ലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്ത്, മാതാപിതാക്കളോട് ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ ഫിൽ ഹയാത്ത് ഖബ്ലൽ മമാത്ത്, മരിക്കുന്നതിന് മുമ്പ് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കളോട് നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് തിന്മകൾക്ക് അതിൻ്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ നാം അനുഭവിക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബാധ്യതകൾ, ഭാര്യമാരോടുള്ള ബാധ്യതകൾ, ആൺമക്കളോടുള്ള ബാധ്യതകൾ, പെൺമക്കളോടുള്ള ബാധ്യതകൾ, പേരമക്കളോടുള്ള ബാധ്യതകൾ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന അനേകം വിഷയങ്ങൾ ഉണ്ട്. അതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഒന്ന് കടന്നു വരാൻ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുള്ളൂ. നാം ഈ രംഗത്ത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന ഈ ലോകത്ത് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട, ചുമതല ഏൽപ്പിക്കപ്പെട്ട, കുടുംബത്തെ നന്നാക്കാനും കുടുംബത്തിന് സ്വർഗം വാങ്ങിക്കൊടുക്കാനും ബാധ്യത ഏൽപ്പിക്കപ്പെട്ട, അതല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാർഗത്തിലേക്ക് കുടുംബത്തെ നയിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട മാതാപിതാക്കൾ എന്ന നിലക്ക് സ്വന്തം കുടുംബത്തെക്കുറിച്ച് അത്തരത്തിലുള്ള ഓർമ്മയും അത്തരത്തിലുള്ള ഒരു ചിന്തയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറോട് ചേർത്ത് പാല് കൊടുക്കുന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് പാല് കൊടുക്കുന്ന കുട്ടിയെയും ഉമ്മയെയും ചൂണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ആ ഉമ്മ പാല് കൊടുക്കുന്നതിനിടെ മാറിടത്തിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തി ആ കുഞ്ഞിനെ കൊണ്ടുപോയി തീയിലിടുക. സ്വഹാബികൾ പറഞ്ഞു, അസംഭവ്യമല്ലേ റസൂലേ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അസംഭവ്യമല്ല റസൂലേ, അങ്ങനെ സംഭവിക്കുകയില്ലല്ലോ, അത് സാധിക്കുകയില്ലല്ലോ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാൾ അസംഭവ്യമാണ് അള്ളാഹു അവൻ്റെ അടിമയെ ശിക്ഷിക്കുക എന്നത്, അതിനേക്കാൾ അസംഭവ്യമാണ് അള്ളാഹു അവൻ്റെ അടിമയെ നരകത്തിലിടുക എന്നത്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പെറ്റുപോറ്റു വളർത്തിയ മക്കൾ നരകാവകാശികളായി മരണപ്പെട്ടാൽ അത് നമ്മുടെ മക്കൾ ചെയ്ത തെറ്റുകളുടെയും തിന്മകളുടെയും പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും പ്രതിഫലം എന്ന നിലക്കാണ് അള്ളാഹു അത് അവർക്ക് നൽകുക. പരലോകത്ത് വരുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ട മക്കളില്ലാത്ത കുടുംബമായി നമ്മുടെ കുടുംബം മാറരുത്. ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൽ നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ പറയും, പെങ്ങളോടും കുട്ടികളോടൊക്കെ വരാൻ, ജ്യേഷ്ഠനോടും മക്കളോടൊക്കെ വരാൻ, മകളോടും മരുമകനോടും വരാൻ, സന്തോഷത്തിൻ്റെ ദിവസത്തിൽ നമ്മളുടെ വീട്ടിലെ എല്ലാ മെമ്പർമാരും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. സ്വർഗീയമായ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സ്വർഗം നൽകുന്ന സ്വർഗീയമായ സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്ന ഒരവസ്ഥയെ ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിൽ നമ്മുടെ മനസ്സിൽ അചഞ്ചലമായി അടിയുറച്ചുണ്ടാകേണ്ടെന്നൊന്ന്, ആ സുഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ എൻ്റെ മകനുണ്ടാകണം, എൻ്റെ കൂടെ എൻ്റെ മകളുണ്ടാകണം, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാകണം, എന്റെ കൂടെ എന്റെ മാതാപിതാക്കൾ ഉണ്ടാകണം, എന്റെ സഹോദരി സഹോദരന്മാർ ഉണ്ടാകണം. അതിന് നാം നമ്മുടെ കുടുംബത്തിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്നവരോട് പറയേണ്ടുന്ന സമയത്ത് പറയേണ്ടുന്ന വിധം പറയാൻ, അത് മകളായാലും മകനായാലും മരുമകനായാലും മരുമകളായാലും ഉപ്പയായാലും ഉമ്മയായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും പെങ്ങളായാലും അളിയനായാലും ആരോടും, അവർക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് അവരുടെ ജീവിതത്തിൽ കണ്ടാൽ അത് അവരോട് പറയാൻ, നരകം അവർക്ക് നിർബന്ധമാകുന്ന എന്തെങ്കിലും ഒന്ന് അവരുടെ ജീവിതത്തിൽ കണ്ടാൽ അത് അവരെ ഓർമ്മപ്പെടുത്താൻ അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പറയുന്നിടത്താണ് നാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട് ദീനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നിടത്താണ് കണിശത പാലിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഗൗരവം കാണിക്കേണ്ടത്. ജീവിതത്തിൽ എവിടെ ഗൗരവമില്ലെങ്കിലും, ജീവിതത്തിൽ എവിടെ നാം കണിശത പാലിച്ചില്ലെങ്കിലും, സഹോദരങ്ങളെ, ഗൗരവവും കണിശതയും പാലിക്കേണ്ടത് അവിടെയാണ്.
ആണ് അവിടെ മാത്രമാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഏറെ ഗൗരവത്തോടു കൂടെ പറയുന്നു, നമ്മുടെ ലോകത്ത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ എമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിൽ അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബം ജീവിക്കുന്നത്. ആ കുടുംബത്തിന് തിന്മയുടെ കയ്യേറ്റങ്ങൾ, തിന്മയുടെ അക്രമങ്ങൾ, അത് ഏൽക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അവിടെ മതപരമായ രംഗത്ത് ഒരു ഗൗരവത്തോടുകൂടെയുള്ള, ശുഭപ്രതീക്ഷയോടുകൂടെയുള്ള, പ്രാർത്ഥനയോടുകൂടെയുള്ള, പ്രതിഫലമോഹത്തോടുകൂടെയുള്ള ഒരു നിലപാടെടുക്കാൻ സാധിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. കോഴിക്കോട് പട്ടണത്തിൻ്റെ മധ്യത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരൊറ്റ സംഗതി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഒരു സ്ത്രീ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു തീരുമാനമെടുത്തു. വിവാഹ സമയത്ത് ഭർത്താവും അവരുടെ വീട്ടുകാരും ഒരു നിബന്ധന വെച്ചു. ഒരു മണിക്കൂർ സമയമാണ് വധു പുതിവെണ്ണ് ഒരുങ്ങിയതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടത് ഒരു മണിക്കൂർ സമയമാണ്. ആ ഒരു മണിക്കൂർ സമയം പർദ്ദയും മഫ്തയും വേണ്ടതില്ല എന്ന് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരു ചെറിയ നിബന്ധന. അവരും ദീനുള്ള കുടുംബമൊക്കെ തന്നെയാണ്. പക്ഷെ കല്യാണപ്പെണ്ണായി ഒരുങ്ങി സമയം ഇറങ്ങുമ്പോൾ അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്ക് അതൊന്നും വേണ്ടതില്ല എന്നൊരു അഭിപ്രായം. ആ അഭിപ്രായം ശക്തിപ്പെട്ടു വന്നു കല്യാണത്തിൻ്റെ ദിവസം വരെ. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. മാതാപിതാക്കൾ വരെ